ബിദിനം ദാസിലേക്ക് പോവുകയാണ്. ബിദിൻ, തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ മദ്യ ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് എന്തെല്ലാം തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് കെമിക്കൽസ് ലിമിറ്റഡ്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ ട്രിപ്ലക്സ് റം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വിവാദമായി സ്പിരിറ്റ് കടത്ത് അടക്കം വന്ന സാഹചര്യത്തിൽ ഇവിടെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ജനറൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഒപ്പം പേഴ്സണൽ മാനേജർ എന്നിവ മൂന്ന് പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇവിടുത്തെ ഉൽപ്പാദനം ഇപ്പോൾ നിർത്തിവെക്കാൻ പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, 115,000 ലിറ്റർ സ്പിരിറ്റ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇതിൽ രണ്ട് ലോറികളിലായി ഉണ്ടായിരുന്ന 80,000 ലിറ്റർ സ്പിരിറ്റിൽ നിന്നാണ് ഇത് കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്പിരിറ്റ് ലോറികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇത് കേസിന്റെ നിർണായകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് വിട്ടു നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ സ്പിരിറ്റിന്റെ കുറവ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് ഉൽപ്പാദനത്തിലുള്ള പ്രതിസന്ധികളുമുണ്ട്. കാരണം കെമിസ്റ്റ് അടക്കമുള്ള ഇതിന്റെ പ്രൊഡക്ഷൻ മാനേജർ അടക്കം ഈ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുകയാണ്. ഇവർ ഒളിവിലാണ്. ഒപ്പം തന്നെ 10 സ്ഥിരം ജീവനക്കാരും 28 താൽക്കാലിക ജീവനക്കാരും 117 കരാർ ജീവനക്കാരുമാണ് ഇവിടെ ഉള്ളത്. ഈ സാഹചര്യത്തിൽ പ്രതികൾ പട്ടികയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നതോടുകൂടിയാണ് ഉൽപ്പാദനം നിർത്തിവെക്കുവാൻ വേണ്ടി KSBC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എക്സൈസിന്റെ നേതൃത്വത്തിൽ എതിരായ റിപ്പോർട്ടുകൾ അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ മദ്യ ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് പുറത്തു വന്നത്, മുൻപും ഇത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന സ്പിരിറ്റിൽ കരിഞ്ചന്ത വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇത് ഈ ഇനത്തിൽ സ്പിരിറ്റ് വിറ്റ ഇനത്തിൽ മധ്യപ്രദേശിലെ സെന്തുവയിൽ സ്പിരിറ്റ് വിറ്റ ഇനത്തിൽ 25 ലക്ഷം രൂപ. മുൻപും ഡ്രൈവർമാർ ഈ കേസിലെ പ്രതിയും സ്ഥാപനത്തിലെ വെയർഹൌസ് മാനേജറുമായ അരുൺകുമാറിന് കൈമാറിയെന്ന നിർണായക വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അവർ ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ വിവാദമായതോടുകൂടി സ്ഥാപനത്തിന്റെ പേരിൽ വിവാദങ്ങൾ ഉയർന്നതോടെ മദ്യ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലക്ഷ്മി, ബിദിനം ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.